ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടുള്ള ബനാന പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ കയ്യിൽ പഴവും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പം ബനാന പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം ലെവലിൽ പഴുത്തിട്ടുള്ള 4 നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും, അതുപോലെ തന്നെ ഏലക്കായ, മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും, പിന്നെ മെയിനായിട്ടും കോഴിമുട്ട ആണ് വേണ്ടത്. അത് ഞാനിവിടെ ഒരു 8 എണ്ണത്തോളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള നേന്ത്രക്കായ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു പാന് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ ആദ്യം തന്നെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നേന്ത്രക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു നേന്ത്രക്കായൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം നേന്ത്രക്കായ ഈ ഒരു കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട ഓരോന്നായിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഏലക്കായും അതുപോലെ തന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഏലക്കായ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എഗ്ഗ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ സ്പൂണോ ഫോർക്കോ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴം വാട്ടി വെച്ചത് അത് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പഴം നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു എഗ് മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മുമ്പ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു പകുതിയോളം ഈ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്ക് അവസാനമായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പം ബനാന പോളക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാന് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നെയ്യ് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് മുഴുവനായിട്ടും ഈ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1-20 മിനിറ്റ് നമുക്കിത് ഇതുപോലെ മൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു മുകൾ ഭാഗം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫ്രൈ പാനിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ, താങ്ക് യു.